കഴിച്ചു നോക്കി. രണ്ടു ഓരോ കടി കടി വെച്ചെടുത്തു. തേങ്ങ അടിച്ചു. എന്നെ സാധനം തേങ്ങ ഡ്രൈ ചെയ്ത എന്തോ അതിൽ പഞ്ചസാര ഇട്ടു കളറും അത്രേ ഉള്ളൂ. ഓട്ടെ नहीं अच्छा है. कितना है कितना है? एक पीस 20 रुपये. पंद्रह नम्बर नाटे तेगा और पीसिंग 15 रूप इन 20 रूप രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാ. അല്ലേ സൂപ്പർ തന്നെയാ. കുറച്ചു നേരം ചാർമിനാർ കണ്ടുകൊണ്ടിരുന്നു. എല്ലാ കടകളിലേക്കും ഇങ്ങനെ നോക്കി എന്താ കഴിക്കേണ്ടതെന്നും എന്താ വാങ്ങേണ്ടതെന്നും നോക്കി നടന്നു. അവസാനം ഞങ്ങൾ ഒരു കടയിൽ ചെന്ന് കയറി. ചിക്കൻ സ്റ്റീക്ക് एक दे दो. हाँ നല്ല സ്പൈസിയാണ്. നല്ല നല്ല മസാല ഉണ്ട്. ചെറുതായിട്ട് തുമ്മാൻ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പൈസിയാ. ചിക്കൻ്റെ ഒരു പീസ് അതിനൊരു കോട്ടിങ് കൊടുത്താണ്. അതിൻ്റെ മുകളിൽ നമ്മുടെ സേവ് മിക്സർ അതിൻ്റെ സേവ് മാത്രമായിട്ട് കൊടുത്ത് നല്ല നല്ലതായിട്ടാ. भैया एक कितने क्या रेट है इसको? 20 रुपीस का है, 10 रुपीस का है. 10 रुपीस का 10 रुपीस का चिकन स्टीक निसार रेट ने और बाइट तो रुपीस उन्हें पैर ना बालचंद्र बालेंद्र कोयम्बतूर जाना होगा. हाँ इन्हें कोयम्बतूर इन्हें लारा पढ़ी चलोगे? रामकृष्ण कॉलेज कोयम्बतूर. रामकृष्ण कॉलेज क्या है? इंजीनियरिंग. इंजीनियरिंग. हाँ കഴിക്ക് ട്രൈ പണിയാ. ആ ചിക്കൻ പാവ്. ആ ട്രൈ പണിയാ. ഒരു ചിക്കൻ പാവാണ്. കൊള്ളാം. അത്യാവശ്യം 20 റേറ്റ് ഉള്ളൂ. അത്യാവശ്യം നല്ലൊരു സ്നാക്ക്, ഒരു ഈവനിങ് സ്നാക്ക് എന്നുള്ള രീതിയിൽ കഴിക്കാൻ പറ്റും. കൊള്ളാം. അത്യാവശ്യം നല്ല ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ചൂടുണ്ട്. എല്ലാ ഐറ്റംസും നല്ല നല്ല ഫ്ലേവറുണ്ട്. നല്ല ഹലോ സാധനം കൊള്ളാം. അതുകൊണ്ട് ഓരോടെ മേടിച്ച് ചുമ്മാ കഴിച്ചോണ്ടിരിക്കുക. ഇടുടെ
അടിപൊളി ഈവനിങ് സ്നാക്കാ, ഒരു രക്ഷിട സുപ്രധാനം, അത്യാവശ്യം ചൂടുന്നത്, നല്ല നല്ല ടേസ്റ്റാണ്. ഇത്ര സാലം ഓക്കെ ഭായ്, ഇത്ര ദോ സാൽ. ഹൈദരാബാദ് ചിക്കൻ ഷവർമ്മ. അങ്ങനെ ആദ്യത്തെ ഐറ്റം കഴിഞ്ഞു, അവിടെ നിന്ന് തന്നെ രണ്ട് ഐറ്റം കഴിച്ചു നോക്കി, രണ്ടും നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് ഇപ്പോൾ നല്ല കിളിന്ത് വെറ്റില ഇങ്ങനെ അടക്കി അടക്കി വെച്ചിരിക്കുന്നത് കണ്ടേ. അപ്പോൾ മുറുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ശീലമില്ലാത്തതുകൊണ്ട് നടന്നു പോന്നു. അടുത്ത ഐറ്റം തപ്പി നടക്കാം നമുക്ക്. നമ്മുടെ അടുത്ത ഐറ്റം ഹൈദരാബാദി സ്റ്റൈല് സ്ട്രീറ്റ് ദോശയാണ്, സ്ട്രീറ്റിലെ മസാല ദോശ. പക്ഷെ മസാല ദോശ എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, അതെന്താന്ന് നോക്കിക്കോ. ഈ ഇടുന്ന സാധനമാണ് ഇവരുടെ മസാല ദോശയിലെ മെയിൻ കൂട്ട്. അത് മസാലയല്ല, അത് ഉപ്പുമാവാണ്. അവർ ഉപ്പുമാവ് എന്നാണ് പറയുന്നത്, റവ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മസാല കൂട്ട് പോലത്തെ ഐറ്റം. ദോശ നല്ല അടിപൊളി ദോശയാണ്, നന്നായിട്ട് മുരിഞ്ഞ് നല്ല മസാലയൊക്കെ ശരിക്ക് പുരട്ടി നെയ്യ് ഒഴിച്ചുണ്ടാക്കിയ നല്ല ദോശ. ആ ചമ്മന്തിക്ക് നല്ല തണുപ്പാണ്. ആ ചമ്മന്തിയുടെ ആ പാത്രത്തിൽ ഒരു വലിയ ഐസ് കട്ട ഇട്ടിട്ടുണ്ട്, അതെന്തിനാണെന്ന് മനസ്സിലായില്ല, പക്ഷെ അത് അതിന് നല്ലൊരു ടേസ്റ്റ് തരുന്നുണ്ട്. തണുത്ത ചമ്മന്തിയാണ്, എന്നറിയില്ല എന്നാലും മസാല ദോശ കൊള്ളാം. നല്ല നന്നായിട്ട് മുരിഞ്ഞു, നമ്മുടെ നാട്ടിലെ പോലെ ഉള്ളിൽ ചുമ്മാ മസാല വെച്ച് തരുമല്ല, നന്നായിട്ട് വെച്ച് അതിൻ്റെ അകത്ത് അവരുടെ ഒരു പ്രത്യേകം മസാല കൂട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടാണ് തരുന്നത്. മസാലയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് ഫുള്ളായിട്ട് മസാല ഉണ്ടാവും. നമ്മൾ മസാല സെപ്പറേറ്റ് ദോശ സെപ്പറേറ്റ് ആയിട്ടിരിക്കില്ല. അങ്ങനെ ദോശ കഴിച്ചു കഴിഞ്ഞു നമുക്ക് അടുത്ത ഐറ്റം തേടി. വലിപ്പമുള്ള മീനാണ്,
सही सलाम भाई साहब कितने हैं ये 120 ഇവിടെ കിട്ടുന്ന മീനെല്ലാം അവിടെ ലോക്കലിലെ ഡാമുകളിലും പുഴയിലൊക്കെ ഉള്ള മീൻ തന്നെയാണെന്ന് തോന്നുന്നു തിലാപ്പിയ റോഹു പിന്നെ വേറെ എന്ത് മീനാന്ന് മനസ്സിലായില്ല അങ്ങനെ ഓരോരോ ഐറ്റം അവര് കൈകൊണ്ടൊക്കെയാണ് എടുത്ത് സെർവ് ചെയ്യുന്നേ ഇത് ഹൈദരാബാദ് സ്ട്രീറ്റ് ഫുഡാണ് അപ്പൊ അത്രയ്ക്ക് പ്രതീക്ഷിച്ചാൽ അതിന്റെ മുകളിൽ അവർ അവരുടെ ഒരു സിഗ്നേച്ചർ മസാല ഇട്ടു അതിന് നല്ല ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു അതുപോലെ അവർക്ക് കുറച്ച് ഒനിയനും രണ്ട് പീസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ നല്ല ഫ്രഷ് മീനാണ് ചൂട് നല്ല അത്യാവശ്യം ചൂടുണ്ട് മീന് അറിയാം മസാല നല്ല മസാല കേട്ടോ അതിൻ്റെ എടുത്തിട്ടാണ് നല്ല മസാല എങ്ങനെയാണ് കിച്ചു നോക്കി നല്ലതേ നല്ല ഫ്രഷ് അല്ലേ മീൻ നല്ലല്ലേ കുറച്ച് നെയ്യൊക്കെ ഉള്ള മീനാണ് പക്ഷെ എന്ത് മീനാന്ന് പിടിയിട്ടുള്ള ഇവര് പറഞ്ഞ ആവോലിയാന്ന് പറയാം ആവോലി ഒന്നല്ല കുറച്ചും കൂടെ പരന്നൊരു പരന്ന ഷേപ്പുള്ളൊരു മീനാ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഫ്രഷ് മീനാ കൊള്ളാം താന്നിരുന്നു നല്ല തിരക്ക അവിടെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ മീനിട്ടുകൊണ്ടിരിക്കുക നല്ല നല്ല തിരക്കുള്ള സ്ഥലം ചാർമിനാറിൻ്റെ അടുത്ത് തന്നെ ചാർമിനാറിലേക്ക് തിരിയണേൻ്റെ തൊട്ട് മുമ്പായിട്ട് ഉള്ള സ്ട്രീറ്റിൽ റോഡ് സൈഡിൽ തന്നെ വർഷങ്ങളായിട്ടുള്ള ബൈ ചേക്ക് ഇത്രയും സ്ഥലം ഓക്കെയാ അട്ടാറാ സ്ഥലം ആ ഹൈദരാബാദിൽ പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് അതുപോലെ ഞങ്ങൾ ഹൈദരാബാദിൽ കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഐറ്റവും ഇത് തന്നെയാണ് പായ മട്ടൻ പായ മട്ടൻ പായ ഇതുവരെ ഈ മട്ടൻ പായയിൽ മുക്കി കഴിക്കുന്ന ഒരു പ്രത്യേക തരം നല്ല റോട്ടി കച്ചവടമുള്ള കടയാണ് ഒരു പാക്കിങ്ങിന് സെക്ഷൻ മാത്രം ഫ്രണ്ടിൽ രണ്ടുപേരും നിന്ന് ഓർഡറുകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കാം ഹോട്ടലിനകത്ത് നിറച്ച ആളാണ് ഞങ്ങൾക്കുള്ളൊരു കുഞ്ഞു പോർഷനാണ് അത് ഞങ്ങൾക്ക് ഇവർ ഈ പാക്ക് ചെയ്യുന്ന ഫുൾ പോർഷൻ കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ചെറിയൊരു പോർഷൻ മതി വെറുതെ വേസ്റ്റ് ആക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ചെറിയ പോർഷൻ മതി എന്ന് പറഞ്ഞിട്ട് അത് ഇവർ ചെറിയൊരു ഇതാക്കി തന്ന ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാ നല്ല മട്ടൻ്റെ ഫ്ലേവർ നല്ല നല്ലൊരു ഫ്ലേവറാ നല്ല സൂപ്പർ സാധനം ഫ്രഷ് നാളെ ഇവിടെ തന്നെ ഒന്ന് ഒന്നുകൂടെ കഴിച്ചു നോക്കാം ഇപ്പം ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്തിട്ട് വയറിൽ ഒട്ടും സ്പേസ് ഇല്ല അതുകൊണ്ട് ഈ ഒരു ചെറിയ പോർഷൻ മേടിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം അടിപൊളിയാണ്
നല്ല അടിപൊളിയാണ്. ഒരു ഫുൾ പോർഷന് 50 രൂപയാണ് അവർ ചാർജ് ചെയ്യണേ. പക്ഷെ ഞങ്ങൾ ചെറിയൊരു സാമ്പിൾ വാങ്ങേണ്ട ഒരു പൈസ ഒന്നും വാങ്ങിയില്ല. കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഒരു വേണ്ടാന്ന് പറഞ്ഞു. രാത്രി 12 മണിയായാലും ചാർമിനാറിന്റെ അവിടെ തിരക്കൊന്നും കുറവില്ല. ഹെവി ഫുഡിംഗ് ആയിരുന്നു. ഹെവി എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി അല്ല, കുറെ വെറൈറ്റി ഐറ്റംസ്. ഹൈദരാബാദ് സ്പെഷ്യൽ നല്ല നല്ലൊരു സ്ഥലമാണ്. ഫുഡീസിന് പറ്റിയൊരു സ്ഥലമാണ് ഹൈദരാബാദ്. ചാർമിനാറിൻ്റെ സൈഡിൽ, ചാർമിനാറിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് നല്ല നല്ല ചെറിയ ചെറിയ ഒട്ടും റേറ്റ് ഇല്ല. മസാല ദോശയ്ക്ക് 25 രൂപ, അങ്ങനെ റേറ്റ് തീർത്തും കുറവുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്.